ഹായ് ഫ്രണ്ട്സ്, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വാർത്ത പറയാനുള്ളത്, ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ വലിയൊരു വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ന്യൂസാണ് എങ്കിലും ഞാൻ പറയുന്നു മാത്രം. അപ്പോൾ ഇനി പുളികൾ, വലിയ പുളികളുടെ ദിവസമാണ് ഇവിടെ. ഇനി നമുക്ക് പഞ്ഞി കുറേ കരുതേണ്ടി വരും. 2 കിലോ 5 കിലോ പഞ്ഞിയൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. തള്ളൽ ദിവസം തുടരാൻ പോവാണ്. തള്ളൽ ദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇനി. അതായത് എന്താ സംഭവം എന്നറിയോ? മോഹൻലാൽ, എന്താ പറയുക, ലാലേട്ടനും അതേപോലെ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഒന്നിക്കാൻ പോകുന്നു, പ്രതിഭയും പ്രതിഭാസവും. അപ്പോൾ അവർക്ക് മാത്രം പ്രതിഭയും പ്രതിഭാസമൊക്കെ ഉള്ളു കേട്ടോ. മമ്മൂക്കിയും ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് കൂടിയാലും പ്രതിഭാസമൊന്നുമില്ല. ലാലേട്ടൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൂടി വന്നപ്പോൾ പ്രതിഭയും പ്രതിഭാസവും. മോഹൻലാൽ നായകനാകുന്ന പ്രതിഭയും പ്രതിഭാസവും കൂടിച്ചേരുന്ന സിനിമ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ന്യൂസ്. ഇനി അതിൻ്റെ വാർത്തകൾ മാത്രമായിരിക്കും. എന്നിട്ട് സിനിമയുടെ പേര് മലൈക്കോട്ടൈ വാലിബനാണ്. വാലിബൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, മലക്കോട്ട വാലിബൻ. അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടു, ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലത് നല്ലതെന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ തള്ളൽ മാത്രം രക്ഷയില്ല. തള്ളൽ ഇനി ഏറ്റവും നല്ല സിനിമ, അല്ലെങ്കിൽ ഇനി ലോകത്തിലെ ഏറ്റവും നല്ല സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയായി മാറി. അതങ്ങനെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പണ്ടേ മുതൽ കാണുന്നൊരു സംഭവമാണ്, മോഹൻലാൽ ഫാൻസുകാർ ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് മമ്മൂക്ക ഏതെങ്കിലും ഒരു സംവിധായകനെ കൊണ്ടുവരും, ആ സിനിമ വിജയിപ്പിക്കും. അപ്പോൾ ആ സിനിമയ്ക്ക് ഇല്ലാത്ത കുറ്റം ഒന്നും ഉണ്ടാവില്ല. അത്ര മോശപ്പെട്ട സിനിമയും അത്ര മോശപ്പെട്ട സംവിധായകനാവും ആ വ്യക്തി തന്നെ. ആ സംവിധായകൻ തന്നെ വേറെ സിനിമ ചെയ്താൽ ആ സംവിധായകൻ നല്ലവനാവും, സൂപ്പർ സംവിധായകനാവും. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ വെച്ച് നടക്കുകയാണ്. ഇത്ര നാൾ ലിജോ പെല്ലിശ്ശേരി മോശം സംവിധായകനായിരുന്നു അവർക്ക്. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സൂപ്പർ സംവിധായകനായി. ഇത് ഇന്നലെ നമ്മൾ കണ്ടു തുടങ്ങിയതല്ല ഈ സംഭവങ്ങളെല്ലാം. മമ്മൂക്ക കൊണ്ടുവന്ന സംവിധായകർ തന്നെയാണ് ഇവിടെ ഒട്ടുമിക്ക സംവിധായകരും മമ്മൂക്ക കൊണ്ടുവന്ന തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംവിധായകരൊക്കെ വേണ്ടി പിന്നീട് അവരെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ അതായിരുന്നു പിന്നെ സൂപ്പർ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് ഓർമ്മയിലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കുറച്ച് പേര്. രാജമാണിക്കം എന്ന സിനിമ, അൻവർ റഷീദിൻ്റെ സിനിമ. അപ്പോൾ ആ സിനിമ വന്ന് വലിയ കാര്യമായിട്ട് കുറ്റം പറയാനൊന്നും പറ്റിയില്ല. കാരണം രാജമാണിക്കം അത്രയും ഹിറ്റായ സമയത്ത് പിന്നെ ഒന്നും വായിൽ പഴം തിരിയ അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. എന്നാലും കുറേയൊക്കെ കുറ്റം പറയാൻ നോക്കി ആദ്യത്തെ, അത് നടന്നില്ല. പടം വിജയിച്ചു. അങ്ങനെ അൻവർ റഷീദിനെ വെച്ച്, അൻവർ റഷീദ് ഛോട്ടാ മുംബൈ എന്ന ഛോട്ടാ മുംബൈ എന്ന സിനിമ ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ സിനിമ വള്ളിപൊട്ടിയ സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ആ സിനിമ, ഇഷ്ടപ്പെട്ടവരുണ്ടോയെന്ന് എനിക്കറിയില്ല. രാജമാണിക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഛോട്ടാ മുംബൈ ഒന്നുമല്ല. ആ സിനിമ വന്നപ്പോൾ ആ സിനിമ സൂപ്പർ സിനിമയായി അവർക്ക്, സംവിധായകനും അൻവർ റഷീദും. അതുപോലെ തന്നെ ബ്ലെസ്സി കാഴ്ച ചെയ്യുമ്പോൾ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ സംവിധായകനൊന്നുമല്ല. തന്മാത്ര ചെയ്തു, അതുപോലെ തന്നെ ഭ്രമരൊക്കെ ചെയ്തപ്പോൾ ഇവർക്ക് വലിയ സംവിധായകനായി മാറി. അങ്ങനെ ഓരോ സംവിധായകരും, ഇപ്പോൾ ലോഹിത് ദാസിൻ്റെ ആണെങ്കിൽ, സി ബി മലയിലിൻ്റെ ആണെങ്കിൽ, തനി ആവർത്തനം വരുമ്പോൾ ഒന്നുമല്ല. അതിനുശേഷം കിരീടം വന്നപ്പോൾ ഏറ്റവും നല്ല സംവിധായകനായി മാറി. അല്ലെങ്കിൽ ഇസ്കൈ നസബുദ്ദുള്ള വന്നപ്പോൾ വലിയ സംവിധായകനായി മാറി. കമലദളം വന്നപ്പോൾ, ഭരതം വന്നപ്പോൾ വലിയ സംവിധായകനായി മാറി. അപ്പോൾ ഓരോ സിനിമയും മമ്മൂക്ക കൊണ്ടുവരുമ്പോൾ, അവരെ കൊണ്ടുവരുമ്പോൾ വലിയ സിനിമയൊന്നും ആവില്ല, അല്ല സംവിധായകനാവില്ല. പിന്നീട് അവർ ആ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഈ സംവിധായകരൊക്കെ വലിയ സംവിധായകരായി മാറും.
ഇഷ്ടംമാതിരി ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉദാഹരണമുണ്ട് ഇവിടെ. ഒരുവിധം എല്ലാ സംവിധായകരും കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പണി പഠിപ്പിച്ച് കൊടുക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹം ഒരു സിനിമ ഹിറ്റാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഡേറ്റ് കൊടുക്കും. പിന്നെ ആ സംവിധായകൻ അവരുടെ മാറി. അതേപോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ലിജു ജോസഫ് പെല്ലിശ്ശേരിന് ഇത്ര നല്ല പുച്ഛായിരുന്നു. ഇപ്പോൾ ലിജു ജോസഫ് പെല്ലിശ്ശേരിന് എഴുതുന്ന വാക്കുകൾ പറയുന്ന വാക്കുകളാണ് പ്രതിഭയും പ്രതിഭാസവും. പുതിയ നമ്പറുകളാണ്. ഇനി എന്തൊക്കെ കാണാൻ പോകുന്നറിയോ? ഇപ്പം മലൈക്കോട്ടൈ വാലിബന ഗുസ്തിക്കാരനായിട്ട് ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ്. രാജസ്ഥാനിലാണ് ഷൂട്ടിങ്. അവിടുത്തെ ഗുസ്തി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ് ഗോദ എന്നൊക്കെ സിനിമ നമ്മൾ കണ്ടില്ലേ. അതുപോലത്തെ ഒരു സംഭവം ഗുസ്തിക്കാരനൊക്കെ ആയിട്ട് അത്യാവശ്യം ഗുസ്തി അറിയുന്ന വ്യക്തി തന്നെയാണ് മോഹൻലാൽ. ഗുസ്തി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതൊക്കെ ഓക്കെ, സൂപ്പർ, നന്നാവട്ടെ സിനിമ. 100% നമ്മൾ ഒരിക്കലും ആ സിനിമേനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ തള്ള് കുറച്ച് കുറയ്ക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി തള്ളലിൻ്റെ ദിനങ്ങളായിരിക്കും. ഞാൻ പറയുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയും. ഇല്ല എന്നാണ് അഭിപ്രായം. തള്ളില്ല എന്നാണെങ്കിൽ ഞാൻ ഈ പരിപാടി ഇതോടെ അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ കാണുക ഈ സിനിമ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ റിലീസ് ചെയ്യുന്ന ദിനം വരെ നിങ്ങൾക്ക് വലിയ വലിയ തള്ളൽ കേൾക്കാം. ആ സിനിമ ഹിറ്റായാൽ മമ്മൂട്ടി ഫാൻസുകാർ നാട് വിട്ടു പോകേണ്ടി വരും. ഇപ്പം ഇത്രയും കാലം കളിയാക്കിയിരുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിനിമയുടെ റെക്കോർഡ് പോലും പൊട്ടിക്കാൻ മമ്മൂട്ടി ഫാൻസിനായില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കളിയാക്കിയിരുന്നത് ഇത്ര നാളും. ഇപ്പം നല്ല നല്ല സിനിമകൾ വന്നു. ഭീഷ്മപ്രഭം അതൊന്നും 100 കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. 50 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം അവരിപ്പോഴും. അപ്പം നമുക്കറിഞ്ഞൂടെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം മലൈക്കോട്ടൈ വാലിബൻ്റെ തള്ളലുകൾ ലാലേട്ടനും ലാലേട്ടൻ്റെ പിള്ളേരും തുടങ്ങാൻ പോകുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.